പെരുമഴയിൽ ജീവിതങ്ങളും കെട്ടിപ്പൊക്കിയ വലിയ പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുന്നത് കണ്ട് പകച്ചു നിൽക്കുകയാണ് മലയാളി ഇടുക്കി കൊക്കയാർ പഞ്ചായത്തിൽ ഉരുൾപൊട്ടലിൽ ചെരിപ്പുറത്ത് സിയാദിന്റെ ഭാര്യ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഫൗസിയയും രണ്ട് പൊന്നുമക്കളും മരണപ്പെട്ട വാർത്ത സമൂഹത്തെ ഒന്നുകൂടി നടുക്കുന്നത് ദുരന്തം സംഭവിക്കുന്നതിനും മിനിറ്റുകൾക്ക് മുമ്പ് ഫൗസിയ മൊബൈലിൽ പകർത്തി ബന്ധുവിന് വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്ത വീഡിയോ കണ്ടിട്ടാണ് മലവെള്ളം ഇറങ്ങി വീട്ടുമുറ്റത്തേക്ക് ഒഴുകി പരക്കുന്നതാണ് വീഡിയോയിൽ ഒപ്പം ഫൗസിയയുടെ രണ്ട് പെൺമക്കളെയും കാണാം ഈ വീഡിയോ പകർത്തി തൊട്ടു പിന്നാലെയാണ് കലിതുള്ളി മലവെള്ളം ഫൌസിയെയും മക്കളെയും കൊണ്ടുപോയത് മലവെള്ളം കുത്തി ഒഴുകിയെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ട് ലോകം നടങ്ങുമ്പോൾ ഉരുൾപൊട്ടലിൽ മരിച്ച അബ്നാസിയാദ് അഫ്സാൻ ഫൈസൽ എന്നിവരെയും അവസാനമായി ഒരു മിന്നായം പോലെ വീഡിയോയിൽ കണ്ട് അവരെ തിരിച്ചറിഞ്ഞ് പൊട്ടിക്കരയുകയാണ് ബന്ധുക്കൾ വീഡിയോ പകർത്തി മിനിട്ടുകൾക്കകം ഉരുൾപൊട്ടലിൽ വീടും അഞ്ച് കുടുംബാംഗങ്ങളും മണ്ണിനടിയിലായതായാണ് വിലയിരുത്തൽ ഇന്ന് നടത്തിയ തിരച്ചിലിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ ആറുപേരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തത് ഷാജി ചിറയിൽ ചേരിപ്പുറത്ത് സിയാദിന്റെ ഭാര്യ ഭൗസിയ മകൻ അമീൻ സിയാദ് മകൾ അമ്ന സിയാദ് കല്ലുപുരയ്ക്കൽ ഫൈസലിന്റെ മക്കളായ അഫ്സാൻ ഫൈസൽ അഹിയാൻ ഫൈസൽ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇതിൽ അംന അഫ്സാൻ അഹിയാൻ എന്നിവരുടെ മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു എന്നാണ് റിപ്പോർട്ട് മണിമലയാറ്റിൽ നിന്നാണ് ഷാജി ചിറയിലിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഉരുൾപൊട്ടലിൽ കാണാതായ ഏഴു വയസ്സുകാരൻ സച്ചു ഷാഹിലിനെയും ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആൻസി സാബുവിനെയും ഇതേവരെ കണ്ടെത്താനായിട്ടില്ല ഫൗസിയ തന്റെ മൊബൈലിൽ അവസാനമായി പകർത്തിയ സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോ ഇപ്പോൾ ലോകമെമ്പാടും മാധ്യമങ്ങൾ നിരന്തരമായി കാണിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ പേമാരിയുടെ സംഹാരം എന്ത് എന്ന് അടുത്തറിയാൻ ഈ വീഡിയോ സഹായകരമാവുകയും ചെയ്തു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ